ആര്യങ്കാവിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് പാറയിൽ തലയിടിച്ചു മരിച്ചു. ഉറുകുന്ന അണ്ടൂർ പച്ചയിൽ സാമൂഹ്യ വിരുദ്ധർ പിക്കപ്പ് വാൻ അടിച്ചു തകർത്തതായി പരാതി. സംഭവം ക്രിസ്മസിന്റെ തലേന്ന്. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് അലംഭാവമെന്ന ആക്ഷേപം. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം ഭക്തി നിർഭരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ചിതറയിൽ കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ പേരിൽ പിരിവ് നടത്തി പണം തട്ടാൻ ശ്രമം നടത്തുന്നതായി ആരോപിച്ച നാട്ടുകാർ പ്രതിഷേധത്തിൽ. ആര്യങ്കാവിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് പാറയിൽ തലയിടിച്ചു മരിച്ചു. വെള്ളിയാഴ്ചയാണ് സംഭവം. ആര്യങ്കാവ് ചേമ്പോട റെയിൽവേ പുറമ്പോക്കിൽ സുബ്രഹ്മണ്യന്റെ മകൻ മണികണ്ഠനാണ് മരിച്ചത്. ആര്യങ്കാവ് ക്ഷേത്രത്തോട് ചേർന്ന് ആറ്റിൽ കുളിക്കാനിറങ്ങവെ കാൽവഴുതി തല പാറയിലിടിച്ചാണ് മരണം സംഭവിച്ചത്. വെള്ളത്തിൽ താഴ്ന്ന യുവാവിനെ നാട്ടുകാരാണ് കരക്കെത്തിച്ചത്. തുടർന്ന് മൃതദേഹം ആര്യങ്കാവ് സെന്റ് മേരീസ് ആശുപത്രിയിൽ എത്തിച്ചു. സ്ഥലത്തെത്തിയ തെന്മല പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം പുനലൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. നേരത്തെ വാഹനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട മണികണ്ഠന്റെ ആകസ്മിക മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തി. വിശാലാക്ഷി മാതാവാണ്. ന്യൂസ് ബ്യൂറോ തെന്മല. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം ഭക്തി നിർഭരമായി. വെള്ളിയാഴ്ച നടന്ന ചടങ്ങുകളുടെ ദൃശ്യങ്ങൾ. പുഷ്പാലങ്കൃതമായ പല്ലക്കിൽ ദേവിയെയും ദേവനെയും ചപ്രത്തിൽ എഴുന്നള്ളിച്ചതോടെ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ക്ഷേത്രത്തിനു ചുറ്റും ദേവനും ദേവിയും വലം വച്ചു. തീവെട്ടികളുടെ അകമ്പടിയോടെ ഭക്തരുടെ നടുവിലൂടെ ദേവിയും ദേവനും വലം വച്ചപ്പോൾ ശരണമന്ത്രങ്ങളോടെ ക്ഷേത്രസന്നിധി ഭക്തി നിർഭരമായി. തുടർന്ന് ദേവനെയും ദേവിയെയും മുഖാമുഖം നിർത്തി തൃക്കല്യാണ ചടങ്ങ്. ഇരുവരെയും മണ്ഡപത്തിലെ ഊഞ്ഞാലിൽ ഇരുത്തി കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുന്നു. വധുവിന്റെ ആൾക്കാരായി മധുര സൗരാഷ്ട്ര ബ്രാഹ്മണരാണ് എത്തുന്നത്. വരന്റെ കൂട്ടർ ദേവസ്വവും നാട്ടുകാരും. തൃക്കല്യാണ ചടങ്ങിനിടെ വധു രജസ്വലയാകുന്നതോടെ ചടങ്ങുകൾ അവസാനിക്കുന്നുവെന്നാണ് സങ്കല്പം. തുടർന്ന് വരും വർഷത്തേക്ക് ചടങ്ങുകൾ മാറ്റിവെക്കുന്നു. തൃക്കല്യാണ ചടങ്ങിന്റെ ഭാഗമായി വിതരണം ചെയ്യുന്ന മഞ്ഞച്ചരടുകൾ മംഗല്യഭാഗ്യത്തിനായി ഭക്തർ അണിയും. ഉത്സവത്തിന് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ഭക്തർ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ തെന്മല. ഉറുകുന്ന് അണ്ടൂർ പച്ചയിൽ സാമൂഹ്യ വിരുദ്ധർ പിക്കപ്പ് വാൻ അടിച്ചു തകർത്തതായി പരാതി. ക്രിസ്തുമസിന്റെ തലേന്ന് രാത്രിയാണ് സംഭവം. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസ് അലംഭാവം കാട്ടുന്നുവെന്ന് ആക്ഷേപമുണ്ട്. ഉറുകുന്ന അണ്ടൂർ പച്ച ഹാഷിന മനസ്സിലിൽ ഹാഷിമിന്റെ പിക്കപ്പാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ തല്ലിത്തകർത്തതായി പറയുന്നത്. പിക്കപ്പിന്റെ മുൻവശത്തെ ചില്ലും ഹെഡ്ലൈറ്റും കല്ലുപയോഗിച്ച് ഇടിച്ചു തകർത്ത നിലയിലാണ്. വീട്ടിൽ പാർക്ക് ചെയ്യാൻ സൌകര്യമില്ലാത്തതിനാൽ കനാലിനോട് ചേർന്നുള്ള പാലത്തിലാണ് ഹാഷിം വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ക്രിസ്മസിന്റെ തലേന്ന് രാത്രി 11 മണിയോടെ ശബ്ദം കേട്ട് പുറത്തുവന്ന സമീപത്തെ വീട്ടുടമ ടോർച്ചടിച്ചു നോക്കിയപ്പോൾ സാമൂഹ്യ വിരുദ്ധർ ഓടി രക്ഷപ്പെട്ടത്രേ. തുടർന്ന് ഹാഷിമിനെ ഇയാൾ വിവരം അറിയിച്ചു. കുടുംബത്തിന്റെ ഏക ജീവിതമാർഗമായ വണ്ടി തകർത്തതിന് പിന്നിൽ പ്രദേശത്തെ തന്നെ ചിലരാണെന്ന് ഹാഷിം ആരോപിച്ചു. നേരത്തെ തടിയുടെ കയറ്റിറക്കുമായി ബന്ധപ്പെട്ട് നടന്ന തർക്കത്തിന്റെ പകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഹാഷിം ലൈവ് വാർത്തയോട് പറഞ്ഞു. വണ്ടി അടിച്ചു പൊട്ടിച്ച് പിന്നെ രതീഷ് എന്ന് പറയുന്നത്, പിന്നെ മകേഷ് എന്ന് പറയുന്നത്, അവരുമായിട്ട് സംസാരിച്ച് ഇതിനകത്ത് ഇച്ചിരി പിന്നെ തടി കൊണ്ടുപോയായിരുന്നു. ആ തടിയുടെ ഒരു പ്രശ്നത്തിൽ സംസാരിച്ചിട്ട് ഞാൻ വന്നേ. അതിൻ്റെ വാശിക്ക് ഇന്നലെ ഒരു വെള്ളം അടിച്ച് പൂസായിട്ട് വന്ന് 11 മണിയായപ്പം ഈ വണ്ടി അടിച്ച് നശിപ്പിച്ച്. എനിക്ക് ജീവിക്കാൻ ഇതേ ഉള്ളു മാർഗ്ഗം, വേറൊരു മാർഗ്ഗവുമില്ല. എൻ്റെ വണ്ടിയും നശിപ്പിച്ച്. ഇപ്പം എൻ്റെ വീട്ടിലെ ഒരു കൂട് പ്ലാവും വേണ്ട 4-5 വട്ടയും മുറിച്ചുകൊണ്ടുപോയി. അതിൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ടില്ല. തെന്മല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. പരാതി നൽകി 2 ദിവസം പിന്നിട്ടിട്ടും ആക്രമണം നടത്തിയവരെ പിടികൂടാനോ നടപടിയെടുക്കാനോ പോലീസ് ശ്രമിച്ചിട്ടില്ലെന്ന് ആക്ഷേപമുണ്ട്. പരാതി ഞാൻ തെന്മലയിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തിടെ തെന്മല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണങ്ങളും സാമൂഹ്യ വിരുദ്ധ ശല്യവും വർദ്ധിച്ചു വരികയാണ്. ക്രിസ്മസിന്റെ തലേന്ന് ഉറുകുന്നില്ലെന്ന് ഓട്ടോറിക്ഷ മോഷണം പോയിരുന്നു. അതേ ദിവസം തന്നെ തെന്മലയിൽ യുവതിയുടെ പശുവിനെയും മോഷ്ടിച്ചു. പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന് ആവശ്യമുയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ തെന്മല. കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ പേരിൽ പിരിവ് നടത്തി പണം തട്ടാൻ ശ്രമം നടക്കുന്നതായി ആരോപിച്ച് ചിതറയിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. തലവരമ്പിലാണ് സംഭവം.
ഒരു വർഷം മുമ്പ് കുഴിച്ച ഇതുവരെ വെള്ളം കാണാത്ത കുഴൽക്കിണർ നവീകരിച്ച് പുതിയ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചതിനെതിരെയാണ് പ്രതിഷേധം. 200 അടിക്കുമേൽ കുഴിച്ചിട്ടും വെള്ളം കിട്ടാതിരുന്ന സാഹചര്യത്തിൽ ഉപേക്ഷിച്ച കുഴൽക്കിണറാണ് ഇത്. എന്നാൽ ഇപ്പോൾ പുതിയ പദ്ധതി രൂപീകരിച്ച് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വലിച്ച് കണക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ ഇതുവരെ വെള്ളമെത്തിയിട്ടില്ല. വെള്ളം കിട്ടാത്തതിനാൽ ഉപേക്ഷിച്ച കുഴൽക്കിണറിൽ നിന്ന് വെള്ളമെത്തിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത പുതിയ പദ്ധതി നടപ്പാക്കുന്നത് തട്ടിപ്പാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഇതുകൊണ്ട് യാതൊരു രണ്ടുപേർക്കൊന്നും വെള്ളം കൊടുക്കാതെ കിണർ കുഴിച്ചിട്ട് ഒരു കൊല്ലത്തിൽ എടുക്കാം. ഇതിന് വെള്ളം കിട്ടുന്ന പറയാൻ അടിച്ചത് എല്ലായിടത്തും അടിച്ച് അതിൽ വെള്ളം സപ്ലൈ ചെയ്തിട്ട് ഇതിൽ വെള്ളമില്ല. ഇത് വെള്ളം ഉണ്ടെന്ന് പറയാണ്ട് ഇവിടെ വേറെ കുടിവെള്ളം, ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിപ്പൊക്കി വെച്ചാൽ വേറെ വെള്ളം ഇവിടെ വരത്തുമില്ല. വേറെ പാങ്ങൾക്ക് ഇവിടെ നിന്ന് വരെ 10-20 വീട്ടിറങ്ങുന്നവർക്ക് വെള്ളം കിട്ടത്തുമില്ല. പഞ്ചായത്തിൽ നിന്ന് വെള്ളത്തിലാണ് വാട്ടർ ടാങ്ക് വാങ്ങിച്ചാൽ വെള്ളം പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എപ്പോഴും പൈപ്പിൽ വെള്ളം കാണൂല, അതേപോലെ കറണ്ട് ബില്ലും നമ്മൾ അടയ്ക്കണമെന്ന് പറഞ്ഞു. നമ്മൾ ഇതിപ്പോ കറണ്ട് ബില്ല് അടയ്ക്കുന്ന വെച്ചാൽ നമുക്ക് തുച്ഛമായ പൈസ ഇതിലുള്ളൂ. അപ്പൊ അത് അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോ ഇത് ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഇന്ന് 1-3 ദിവസം ആയി മണിക്ക് വെച്ചു. ഇന്ന് വന്നപ്പോഴത്തേക്ക് പൈപ്പും വെച്ചേക്കണം. അപ്പൊ ഞാൻ എന്റെ മോളെ ചോദിച്ചു, മോളെ പൈപ്പിൽ വെള്ളം വന്നാന്ന് വെച്ചാൽ കുറഞ്ഞ് വന്നില്ല. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഭാവിയിൽ മറ്റൊരു കുടിവെള്ള പദ്ധതി ഈ പ്രദേശത്ത് നടപ്പിലാക്കാൻ കഴിയാതെ വരും. വേനൽക്കാലമായാൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശമാണിത്. ചുമട്ടുവെള്ളമാണ് വരൾച്ചാകാലത്ത് ഇവിടത്തുകാർക്ക് ആശ്രയം. ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ജനങ്ങളെ കബളിപ്പിച്ച് വൻതുക തട്ടിയെടുക്കാനാണ് അധികൃതർ ശ്രമിക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. എത്രയോ വീട്ടിൽ വെള്ളമില്ലാത്തവരുണ്ട്. പഞ്ചായത്തുകാർ എന്തായിരുന്നു കഷ്ടപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്നത്? ഇത് അവർക്ക് ബില്ല് മാറി കാശ് എടുക്കാൻ മാത്രം. നല്ല പാവങ്ങൾക്ക് വെള്ളം കുടിക്കാനില്ല. ആർക്കും പ്രയോജനപ്പെടാത്ത പദ്ധതിയുമായി മുന്നോട്ട് പോകാതെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ കടക്കൽ. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ വഴി കർഷകർക്ക് ടിഷ്യൂ കൾച്ചർ വാഴവിത്തുകൾ വിതരണം ചെയ്തു. സംസ്ഥാന കൃഷിവകുപ്പ് കേന്ദ്ര ആവിഷ്കൃത ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന ഊർജിത പച്ചക്കറി പരിപാലന പദ്ധതിയുടെ ഭാഗമാണിത്. കോൺഗ്രസ് പത്തനാപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം CR നജീബ് വിതരണ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ജൈവ കൃഷി വിപുലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജനശ്രീ മിഷൻ ഏറ്റെടുത്തിരിക്കുന്ന സംരംഭത്തിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ആ ഭാഗത്തു നിന്നുള്ള വാഴവിത്ത് അടക്കമുള്ള കാര്യങ്ങൾ ലഭിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാകും. PA ഷാജഹാൻ അധ്യക്ഷനായി, എം ഷേഖ് പരീദ്, ആദംകോടി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. 1.5 പതിറ്റാണ്ടിന് ശേഷമുള്ള ഒത്തുചേരലിന്റെ ആവശ്യത്തിൽ റീഫില്ലർ കൂട്ടായ്മ. പുനലൂർ SN കോളേജിലെ 99-2001 ബാച്ച് പ്രീ ഡിഗ്രി തേർഡ് ഗ്രൂപ്പ് വിദ്യാർത്ഥികളാണ് കോളേജിൽ ഒത്തുചേർന്നത്. റീഫില്ലർ എന്ന പേരിൽ പഴയ കൂട്ടുകാരും കുടുംബങ്ങളും ഒന്നിച്ചത് പതിവ് കൂടിച്ചേരലുകളിൽ നിന്ന് വ്യത്യസ്തമായാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മോടി കൂടി ചേർന്നതായിരുന്നു ഈ കൂട്ടായ്മ. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അന്നദാന പദ്ധതിയായ പാഥേയത്തിലേക്ക് റീഫില്ലർ സ്വരൂപിച്ച ഫണ്ട് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർഷായ്ക്ക് ചടങ്ങിൽ കൈമാറി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി നഗരസഭ അധ്യക്ഷ രാധാമണി വിജയാനന്ദ് ഉദ്ഘാടനം ചെയ്തു. പഴയ ബാച്ചിന്റെ കാലത്തെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിരുന്ന പ്രൊഫസർ സുരേന്ദ്രൻ അധ്യക്ഷനായി. പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി കൂട്ടായ്മ സന്ദേശം നൽകി. പഴയ ബാച്ചിലെ അധ്യാപകരായിരുന്ന ഡോക്ടർ ആർ സന്തോഷ്, ബൈജു, ബിജി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചരിത്ര വിഭാഗം മേധാവി ഷിബുവിന് റിഫ്ലർ ഭാരവാഹികൾ കോളേജ് ഫണ്ട് കൈമാറി. ഭാരവാഹികളായ ജോജിമോൻ ജോർജ്, എസ് രാജേഷ്, ജയേഷ് ടി എന്നിവർ സംസാരിച്ചു. സുജിത് MS, അബു മുഹമ്മദ്, റഷീദ ജെ എന്നിവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ലൈവ് വാർത്ത. പത്തനാപുരം ടൌണിൽ രാത്രി അജ്ഞാതർ നിക്ഷേപിച്ച മണ്ണിൽ നിന്നുയർന്ന പൊടി വ്യാപാരികളെ ദുരിതത്തിലാക്കി. വ്യാപാരികൾ സംഘം ചേർന്ന് വെള്ളം പമ്പ് ചെയ്താണ് റോഡ് വൃത്തിയാക്കിയത്. പത്തനാപുരം കുന്നിക്കോട് പ്രധാന പാതയിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള ഭാഗത്താണ് വ്യാപകമായി മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്നുയർന്ന പൊടി മൂലം കോളേജ് റോഡിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് രാവിലെ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. ഇവിടെ കടയെ തുറന്നു നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ ഭയങ്കര പൊടിയായിരുന്നു. രാവിലെ മുതൽ ഇവിടെ വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴുകി കളയാൻ വേണ്ടി റോഡ് കഴുകി കളയാൻ വേണ്ടി വണ്ടി വിളിച്ചിട്ടുണ്ട്. ഇതാരാണെന്ന് കണ്ടുപിടിക്കണം. രാത്രി ലോറിക്കാരുടെ പരിപാടിയായിരുന്നു. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുവഴി കടന്നുപോകുന്നത്. KSFC, സപ്ലൈകോയുടെ നന്മ സ്റ്റോർ എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നു. സാമൂഹ്യ വിരുദ്ധന്മാർ രാത്രികളിൽ പ്രധാന പാതയിൽ മണ്ണ് തട്ടിയിട്ടത് മൂലം പൊടിശല്യത്തെ തുടർന്ന് ദുരിതത്തിലായ കച്ചവടക്കാരിൽ ചിലർ രാവിലെ കട തുറക്കാൻ തയ്യാറായുമില്ല. പിന്നീട് കച്ചവടക്കാർ ഒത്തുകൂടി പണം സമാഹരിച്ച് വണ്ടിയിൽ വെള്ളം കൊണ്ടുവന്ന് റോഡിലേക്ക് പമ്പ് ചെയ്ത് പൊടി ഒഴുക്കിക്കളഞ്ഞ് റോഡ് വൃത്തിയാക്കുകയായിരുന്നു. ജനങ്ങളുടെ മൊത്തം ആയുധ ഈ പൊടി മൊത്തം കയറുന്നു.
നൂറുകണക്കിന് കടകളും ആയിരക്കണക്കിന് യാത്രക്കാരുമുള്ള പാതയിൽ രാത്രിയുടെ മറവിൽ മണ്ണ് നിക്ഷേപിച്ച സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. യൂത്ത് കോൺഗ്രസ് പത്തനാപുരം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധിഭവനിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് EMS പ്രദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം NSU ദേശീയ പ്രസിഡന്റ് റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മനുഷ്യൻ മനുഷ്യനുമായി തമ്മിലടിച്ച് പടവെട്ടി പല കാരണങ്ങൾക്കും വേണ്ടി തമ്മിലടിച്ച് മരിക്കുന്നതും രക്തമൊഴുക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മളെല്ലാവരും പല സ്ഥലങ്ങളിലും കാണുവാറുണ്ട്. TV ഒക്കെ തുറന്നു കഴിഞ്ഞാൽ വാർത്ത വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാത്രമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അത് ഇറാഖിലായാലും സിറിയയിലായാലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിന്റെയും മറ്റു പല വിഷയങ്ങളുടെയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാകുകയാണ്, വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുദേവനും മുഹമ്മദ് നബിയും നാരായണ ഗുരുവുമൊക്കെ നൽകിയ സന്ദേശങ്ങൾ ചിലപ്പോഴൊക്കെ അവരുടെ ജന്മദിനങ്ങളിലും അല്ലെങ്കിൽ ക്രിസ്മസ് പോലുള്ള അവസരങ്ങളിൽ മാത്രം സന്ദേശത്തിലും പ്രസംഗത്തിലും ഒതുങ്ങി നിൽക്കുകയും പക്ഷേ മുഴുവൻ ജീവിതത്തിന്റെ പ്രവർത്തന മേഖലകളിൽ ഈ സന്ദേശങ്ങളെല്ലാം മറന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ വെട്ടിക്കൊല്ലുന്ന കാഴ്ച നമ്മുടെ മുമ്പിലുണ്ട്. മുൻ സിൻഡിക്കേറ്റ് അംഗം റവറന്റ് ഫാദർ KA എബ്രഹാം ക്രിസ്മസ് സന്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് പ്രസിഡന്റ് സജി ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. പാർലമെന്റ് ജനറൽ സെക്രട്ടറി നെൽസൺ തോമസ്, VS വിനോദ്, അനീഷ് ഖാൻ, ജെ ജയലാൽ, അനീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരുപ്പിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. മുസ്ലിം ജമാഅത്തിന് സമീപത്ത് താമസിക്കുന്ന 35 കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ ദുരിതത്തിലായത്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് കുരിയോട്ടുമല കുടിവെള്ള പദ്ധതി നടപ്പാക്കി കമ്മീഷൻ ചെയ്തെങ്കിലും പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനസാന്ദ്രത ഏറെയുള്ള വാർഡായ നടുമുരുപ്പിലെ ജനങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും വാർഡിൽ മുഴുവനായി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. കുരിയോട്ടുമലയിൽ നിന്നുള്ള ഞങ്ങൾക്ക് ഇവിടെ 15 വീട്ടുകാർക്കില്ല, ബാക്കി എല്ലായിടത്തും ഈ പൈപ്പ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നടുമുരിപ്പ് കുമ്പിക്കലിന്റെ സെന്റർ ഭാഗമായ റോഡിന്റെ മധ്യഭാഗത്തെ ഇവിടെ ഏറ്റവും കൂടുതൽ കുടിവെള്ളത്തിന് ക്ഷാമമുള്ള ഒരു പ്രദേശമാണ്. എത്ര കാലവർഷം ഉണ്ടായാൽ തന്നെ ഒരു 6 കൂടുതൽ ഇവിടെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല. അടുത്തുള്ള പ്രദേശങ്ങളിലാണ് 200 മീറ്റർ മാറിയാണ് ഞങ്ങൾ കുടിവെള്ളം ഉപയോഗിക്കുന്നത്. നടുമുരിപ്പ് പള്ളിയുടെ ഭാഗം മുതൽ അത് അവിടുന്ന് ഒരു 100 മീറ്റർ ഇങ്ങോട്ട് ഇടുകയും കുമ്പിക്ക പാലത്തിൽ നിന്നും ഒരു 50 ഇങ്ങോട്ട് ഇടുകയും ഈ മധ്യഭാഗത്ത് ഇവിടെ പൈപ്പ് ലൈൻ ഇട്ടിട്ടില്ല. ഇത് ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. MLAക്കും ഞങ്ങൾ നിവേദനങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് താലൂക്ക് സഭയിലും ഞങ്ങൾ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റോടും ബ്ലോക്ക് പ്രസിഡന്റോടും വാർഡ് മെമ്പറോടും ഞങ്ങൾ നിവേദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഇതിന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളം അത്യാവശ്യമാണ്. ഉയർന്ന പ്രദേശമായതിനാൽ ഇവിടെ കുടിവെള്ളം എത്തിക്കാൻ സാധിക്കില്ല എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതരുടെ വാദം. പ്രദേശത്തെ കിണറുകളിലെ ജലലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയിലാണ് പ്രദേശവാസികളുടെ പ്രതീക്ഷ. MLA KP ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന താലൂക്ക് സമിതിയിൽ ഇക്കാര്യം അറിയിച്ചിട്ടും വേണ്ട നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന് ആക്ഷേപമുണ്ട്. കുരിയോട്ടുമല കുടിവെള്ള പദ്ധതിയുടെ പ്രോജക്ട് ഏകദേശം ഇടത്തറ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പത്തനാപുരം മണ്ഡലത്തിൽ ഏകദേശം കംപ്ലീറ്റ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഈ ഒരു മേഖലയെ അതിൽ നിന്ന് അവഗണിച്ചിരിക്കുകയാണ്. അത് സ്വജനപക്ഷപാതം എന്നാണ് ത്തിലേക്ക് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ താലൂക്ക് സഭ കൂടിയപ്പോൾ ഞങ്ങൾ അവിടെ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. AE പറഞ്ഞൊരു എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ ഇത് കുരിയോട്ടുമല ആ ടാങ്കുമായിട്ട് നോക്കുമ്പോൾ കുറച്ച് താഴ്ന്നു നിൽക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് ഈ ഉയർന്ന പ്രദേശത്തേക്ക് പ്രഷർ കുറവായതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്ത് കിട്ടത്തില്ല എന്നൊരു ഇതാണ് അവർ വെച്ചത്. അപ്പോൾ അതിന് MLA ഉൾപ്പെടുന്ന ആ സമിതിയിൽ അതിനൊരു പുതിയൊരു സംവിധാനം കണ്ടെത്താൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവർ പുതിയ ടാങ്ക് നിർമ്മിക്കാമെന്നൊക്കെ പറഞ്ഞു പോയെങ്കിലും താഴോട്ടുള്ള കണക്ഷനുകൾ ഏകദേശം കൊടുത്ത് കമ്മീഷൻ ചെയ്ത് പോകുന്ന രീതിയിലേക്ക് വരികയാണ്. അതിവിടെ ഉള്ളവർക്ക് ഉള്ളവരെ അവഗണിക്കുന്നതിന് തുല്യമാണ്. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. കലഞ്ഞൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ 30th ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞവും ഹിന്ദുമത മഹാസമ്മേളനവും December 29 മുതൽ January 4 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു.
29 വൈകിട്ട് 4 പൂയം തിരുനാൾ ഗൗരി പാർവതി ഭായി ഭദ്രദീപം കൊളുത്തി യജ്ഞം ഉദ്ഘാടനം ചെയ്യും. നിർധന കുടുംബങ്ങൾക്കുള്ള ചികിത്സാധന സഹായ വിതരണം ചലച്ചിത്ര നടൻ ശരദ്ദാസ് നിർവഹിക്കും. ആലുവ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ശിവസ്വരൂപാനന്ദ മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. വിവിധ ദിവസങ്ങളിൽ അഡ്വക്കേറ്റ് ടി ആർ രാമൻ, വാടൂർ തീർത്ഥപാദാശ്രമ മഠാധിപതി സ്വാമി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ, വിശ്വഹിന്ദു പരിഷത്ത് യുവജന സംഘടനാ സംസ്ഥാന ഭാരവാഹി പി ജി കണ്ണൻ, വി കെ വിശ്വനാഥ്, ബാലഗോകുലം സംസ്ഥാന ഉപാധ്യക്ഷൻ ഡി നാരായണ ശർമ്മ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികല ടീച്ചർ, കോഴിക്കോട് ആദിശങ്കര വിദ്യാപീഠത്തിലെ വിദ്യാസാഗർ ഗുരുമൂർത്തി എന്നിവർ ഹിന്ദുമഹാസമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തും. ജനുവരി 4 യജ്ഞവും ഹിന്ദുമത മഹാസമ്മേളനവും സമാപിക്കും. ന്യൂസ് ബ്യൂറോ പത്തനാപുരം. ചിതറ ഐരക്കുഴി അജന്ത പോപ്പുലർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷിക ആഘോഷം സമാപിച്ചു. 2 വിവിധ കലാകായിക പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രദേശത്തെ നിരവധി കുട്ടികൾ പരിപാടികളിൽ പങ്കെടുത്തു. സമാപന സമ്മേളനം സിനിമ സീരിയൽ നാടക നടൻ വി ഡി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക്, നമ്മുടെ കുടുംബത്തിലെ മോശമായ ഒരു സംസ്കാരത്തെ വളർത്താനേ മദ്യത്തിന് കഴിയൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും അദ്ദേഹം വിതരണം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് ജി ഗോപിനാഥൻ അധ്യക്ഷനായി. സെക്രട്ടറി മദൻലാൽ സ്വാഗതം പറഞ്ഞു. ആഘോഷ കമ്മിറ്റി കൺവീനർ ജയറാം നന്ദി രേഖപ്പെടുത്തി. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ കടക്കൽ. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പുനലൂർ യൂണിറ്റിന്റെ ത്രിദിന പരിശീലന ക്യാമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. 28 സമാപിക്കും. പരേഡ്, കായിക പരിശീലനം, യോഗ, ബോധവത്കരണ ക്ലാസുകൾ, കഥാരചന, ഉപന്യാസരചന എന്നിവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും. പോലീസ്, ഫോറസ്റ്റ്, നിയമം, ഫയർഫോഴ്സ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോസ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റുഡൻസ് പോലീസ് കേട്ടിട്ടുണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ തന്നെ ഓരോ നിയമലംഘനങ്ങൾ നടക്കുമ്പോഴും ബൈക്കിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയാണ്. നമ്മൾ പോയാലും പോലീസുകാർക്ക് വേണ്ടി നമ്മൾ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഹെഡ്മിസ്ട്രസ് എ പി ലത സ്വാഗതം പറഞ്ഞു. പി ടി എ പ്രസിഡന്റ് ആർ അജികുമാർ അധ്യക്ഷനായി. പുനലൂർ ഡിഇഒ സി ജെ കുസുമകുമാരി, സി ഐ എം സുരേഷ് കുമാർ, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മധുകുമാർ, പ്രിൻസിപ്പൽ ഗോപകുമാർ, അധ്യാപകരായ റിനി ആന്റണി, എസ് ഷാജിമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ ചാലിയക്കര വാർഡിൽ ഉപ്പുകുഴി കനാൽ പുറമ്പോക്കിൽ കയ്യേറ്റത്തെ ചൊല്ലി തർക്കവും സംഘർഷ സാധ്യതയും. പുറമ്പോക്കിൽ കുട്ടികൾ കളിസ്ഥലത്തിനായി തെളിച്ചെടുത്ത സ്ഥലത്ത് സാമുദായിക സംഘടന കൊടികുത്തിയതിനെതിരെ വാർഡ് മെമ്പറും നാട്ടുകാരും രംഗത്തെത്തി. ചാലിയക്കര വാർഡ് മെമ്പർ കെ സുരേന്ദ്രനാണ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ വലതുകര കനാൽ കടന്നുപോകുന്ന ചാലിയക്കര ഉപ്പുകുഴി ഭാഗത്താണ് സ്ഥലം കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് സംഘർഷ സാധ്യതയ്ക്ക് കളമൊരുങ്ങുന്നത്. 1969 കേന്ദ്ര സർക്കാർ പൊന്നുംവിലക്കെടുത്തുന്നതാണ് വലതുകര കനാൽ കടന്നുപോകുന്ന സ്ഥലങ്ങളെല്ലാം. എന്നാൽ കനാൽ പുറമ്പോക്കിലെ 36 ഏക്കർ സ്ഥലം വർഷങ്ങളായി എ വി ടി കൈയടക്കി വച്ചിരിക്കുകയാണത്രേ. എ വി ടിയുടേത് ഒഴികെയുള്ള ഭാഗങ്ങളിൽ ഭവനരഹിതരായ സാധാരണക്കാർ കുടിൽകെട്ടി താമസിച്ചു വരികയാണ്. എന്നാൽ എ വി ടി കൈയടക്കിയ ഭാഗത്ത് ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരും എ വി ടി മാനേജ്മെന്റും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് മൂലം റബ്ബർ നട്ട വിളവെടുക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. എ വി ടിയുടെ ഈ സ്ഥലത്ത് എ വി ടിയുടെ ഭാഗത്തുകൂടെ കനാൽ പോയി അവർ പൊന്നുമലക്കെടുത്ത വസ്തു കേന്ദ്ര സർക്കാർ എടുത്തതാണ്. അവർ പണം കൈപ്പറ്റിയിട്ട് വർഷാവർഷം ഈ പ്ലാന്റ് വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരും, കെ പി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവന്ന് അവർക്ക് നക്കാപ്പിച്ച കൊടുത്തിട്ട് കല്ല് സർവ്വക്കല്ലുകൾ നടന്ന് മേളോട്ട് കയറി വേണം. ഇത് 2.5 ചങ്ങലപ്പാട്, ഈ എൻഡ് മുതൽ 2.5 ചങ്ങലപ്പാടാണ് ഇതിന്റെ വീതി. പ്ലാന്റ് വരുമ്പോൾ 10-25,000 രൂപ കൈക്കൂലി മേടിച്ചുകൊണ്ട് ആ കല്ലുകളെ മാറ്റിയിട്ടുകൊണ്ട് നടത്തുന്ന ആ പ്രവണത മാറ്റിയെടുത്തുകൊണ്ട് ഇപ്പോഴും പ്ലാന്റ് വരുന്നുണ്ട്, തടിമുറിക്കാനുള്ള റെഡിയായിരിക്കുകയാണ്. പക്ഷേ അവിടെ ഉദ്യോഗസ്ഥന്മാരെ വിളിക്കും, അതിൽ നിശ്ചയിക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട വീതം കൊടുത്തു കഴിയുമ്പോൾ ആ കല്ലുകൾ നടന്ന് മേലോട്ട് കയറുന്നു. എ വി ടി റബ്ബർ നടാതെ ഒഴിച്ചിട്ടിരുന്ന 1.5 ഏക്കർ സ്ഥലം പ്രദേശത്തെ കുട്ടികൾ കളിസ്ഥലത്തിന് തയ്യാറാക്കി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. എന്നാൽ ഇവിടെ ചില രാഷ്ട്രീയ സാമുദായിക സംഘടനകൾ വ്യക്തി താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കടന്നു കയറിയതായി വാർഡ് മെമ്പർ ആരോപിക്കുന്നു. രാഷ്ട്രീയമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു കൂട്ടം ആളുകൾ ഒരു രാത്രി കൊണ്ടുവന്ന് ഇവിടെ കൊടി കുത്തുകയും ഇല്ലാത്ത ബഹളം കൊണ്ട് ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന ആചാരപുരുഷനായ നാരായണ ഗുരുദേവൻ എന്റെ മിത്രങ്ങൾ അവരും കൊണ്ടുവന്ന് ഇവിടെ മഞ്ഞക്കൊടി കുത്തി അവര് 2-3 ദിവസിക്കുമ്പേ വിളിച്ച് പറയുന്ന കേട്ടു. അവർക്ക് 20 സെന്റ് സ്ഥലം ഇവിടെ രാഷ്ട്രീയ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർക്ക് ഇത് കൊടുക്കണമെങ്കിൽ ഇവിടെ സംഘടനകൾ, ഇവിടെ ഇതര സംഘടനകളുണ്ട്,
ഇവിടെ കെ പി എം എസ് ഉണ്ട്, സത്യ സമുദായമുണ്ട്, എൻ എസ് എസ് ഉണ്ട്, മുസ്ലിം സംഘടനയുണ്ട്, സാമൂഹിക സംഘടനകൾക്ക് ഇവിടെ വീതം വെച്ചു കൊടുക്കുമ്പോ ഇവിടെ അക്രമങ്ങൾ ഇവിടെ നടക്കൂ. അതേസമയം കളിസ്ഥലം തന്നെയാണ് ആവശ്യമെന്ന് നാട്ടുകാർ പറയുന്നു. ചാലിയേക്കര കേന്ദ്രീകരിച്ച് പ്രഗത്ഭരായ നിരവധി കായിക താരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർക്ക് കളിസ്ഥലമാണ് ആവശ്യം. കളിസ്ഥലം ഒഴികെ മറ്റെന്ത് വന്നാലും അതിനെ എതിർക്കുമെന്നാണ് നാട്ടുകാരുടെ പക്ഷം. കുട്ടികൾക്ക് ഒരു കളിസ്ഥലം ഈ ദേശത്ത് ആവശ്യമാണ്, അതിന് ഞങ്ങൾക്ക് തയ്യാറാണ്. സാമുദായിക സംഘടനകൾ സ്ഥലം കയ്യേറി കൊടികുത്തുന്നതും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതും അംഗീകരിക്കാനാകില്ലെന്നും അങ്ങനെ വന്നാൽ സ്ഥലത്ത് ബി എസ് പി കുടിൽ കെട്ടുമെന്നും മുന്നറിയിപ്പുണ്ട്. അങ്ങനെ കൊടികുത്തുവാണെങ്കിൽ പിന്നെ സംഘടനാപരമായിട്ടാണെങ്കിൽ സംഘടനാപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ അത് കൈയേറാനുള്ള ശ്രമം നടത്തും. അതല്ല എങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അത് രാഷ്ട്രീയപരമോ അല്ലെ സംഘടനാപരമോ അല്ലാത്ത രീതിയിൽ പാവങ്ങൾക്ക് ഭൂമിയില്ലാത്തവർക്ക് അത് കൊടുക്കുന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷം. ന്യൂസ് ബ്യൂറോ പുരലൂർ. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുക്കടവിൽ നിർമ്മിക്കേണ്ട റബ്ബർ പാർക്ക് ശിലാസ്ഥാപനം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല. രണ്ടു വർഷം കൊണ്ട് പണി പൂർത്തീകരിക്കുമെന്നാണ് നിർമ്മാണോദ്ഘാടന സമയത്ത് പ്രഖ്യാപിച്ചിരുന്നത്. കേന്ദ്ര വ്യവസായ മന്ത്രാലയവും സംസ്ഥാന വ്യവസായ ഏജൻസിയായ കിൻഫ്രയും ചേർന്നാണ് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ മുക്കടവിൽ റബ്ബർ പാർക്ക് ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നത്. കൊടിക്കുന്നിൽ സുരേഷ് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രിയായിരിക്കെയാണ് മുക്കടവിലെ ട്രാവൻകൂർ പ്ലൈവുഡ് ഫാക്ടറിയുടെ കെട്ടിടവും അനുബന്ധമായ 81 ഏക്കർ സ്ഥലവും റബ്ബർ പാർക്കിനായി വിട്ടുനൽകിയത്. പുനലൂരിലെ ആദ്യത്തെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായിരുന്നു ട്രാവൻകൂർ പ്ലൈവുഡ് ഇൻഡസ്ട്രീസ്. സംസ്ഥാനത്തെ ഏറ്റവും ലാഭത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം കാലക്രമേണ പല കാരണങ്ങളാൽ നഷ്ടത്തിലാവുകയും അടച്ചുപൂട്ടുകയും ചെയ്തു. ഇവിടെയാണ് 34 കോടി രൂപ മുതൽമുടക്ക് പ്രതീക്ഷിച്ചിരുന്ന റബ്ബർ പാർക്കിന് തുടക്കം കുറിച്ചത്. അന്നത്തെ കേന്ദ്ര വ്യവസായ മന്ത്രി ആനന്ദ് ശർമ്മയാണ് നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് തറക്കല്ലിട്ടത്. മുഖ്യമന്ത്രിയും ചടങ്ങിൽ സന്നിഹിതനായിരുന്നു. റബ്ബർ അധിഷ്ഠിതമായ 30-ൽ പരം സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നത്. റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ പ്രവർത്തിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. കയറ്റുമതി നിലവാരമുള്ള റബ്ബർ ഉത്പന്നങ്ങൾ നിർമ്മിക്കുക പ്രധാന ലക്ഷ്യവുമായിരുന്നു. പ്രതിവർഷം 1500 കോടി രൂപയുടെ റബ്ബർ ഉത്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനായിരുന്നു പദ്ധതി. പദ്ധതി യാഥാർത്ഥ്യമായാൽ 2000 പേർക്ക് നേരിട്ടും 5000 പേർക്ക് അല്ലാതെയും തൊഴിൽ ലഭിക്കുമെന്നും കണക്കുകൂട്ടി. മുക്കടവിൽ ആരംഭിക്കുന്ന റബ്ബർ പാർക്കിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റും കിൻഫ്രയും നൽകിയ സ്ഥലമാണ് ഇവിടെ കാണുന്നത്. നമുക്കറിയാം ഈ സ്ഥലത്ത് നേരത്തെ ട്രാവൻകൂർ ഫ്ലൈവുഡ് പ്രവർത്തിച്ചിരുന്നതാണ്. പല കാരണങ്ങൾ കൊണ്ട് ട്രാവൻകൂർ ഫ്ലൈവുഡ് ഇന്ന് ഇല്ലാണ്ടായി. പല പ്രതീക്ഷയോടുകൂടിയാണ് പത്തനാപുരത്തെ ജനങ്ങൾ ഈ റബ്ബർ പാർക്കിനെ നോക്കിക്കാണുന്നത്. ഈ റബ്ബർ പാർക്ക് വരുമ്പോൾ ഏതാണ്ട് 30-ഓ 30-ലധികമോ വ്യവസായ സ്ഥാപനങ്ങൾ ഈ പാർക്കിൽ വരും. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന ഒരു സംരംഭമാണ്. പ്രതിവർഷം 1500 കോടി രൂപയുടെ റബ്ബർ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു വ്യവസായ സംരംഭമാണ് ഇവിടെ വരാൻ പോകുന്നത്. ഏതാണ്ട് 2000 പേർക്ക് നേരിട്ടും അതിൽ കൂടുതൽ 10,000-ത്തോളം പേർക്ക് അല്ലാതെയും. രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു പദ്ധതി ലക്ഷ്യമിട്ടത്. നിർമ്മാണോദ്ഘാടനം കഴിഞ്ഞ് ഒരു വർഷം പിന്നിടുമ്പോഴും ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഉദ്ഘാടനത്തിന് സ്ഥാപിച്ച ശിലാഫലകം അനാഥമായി കിടക്കുന്നു. അന്നത്തെ കേന്ദ്രമന്ത്രി ഇന്നും MP ആണ്. എന്നിട്ടും റബ്ബർ പാർക്കിനായി ചെറുവിരലണക്കാൻ സാധിക്കുന്നില്ല എന്ന് ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ആര്യങ്കാവിൽ ആറ്റിൽ കുളിക്കാനിറങ്ങിയ യുവാവ് പാറയിൽ തലയിടിച്ചു മരിച്ചു. ഉറുകുന്ന ആണ്ടൂർ പച്ചയിൽ സാമൂഹ്യ വിരുദ്ധർ പിക്കപ്പ് വാൻ അടിച്ചു തകർത്തതായി പരാതി. സംഭവം ക്രിസ്മസിന്റെ തലേന്ന്. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് അലംഭാവമെന്ന ആക്ഷേപം. ആര്യങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ തൃക്കല്യാണ മഹോത്സവം ഭക്തി നിർഭരം. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുമുരിപ്പിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ചിതറയിൽ കുഴൽക്കിണർ നിർമ്മാണത്തിന്റെ പേരിൽ പിരിവ് നടത്തി പണം തട്ടാൻ ശ്രമം നടത്തുന്നതായി ആരോപിച്ച നാട്ടുകാർ പ്രതിഷേധത്തിൽ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livewartha.com സന്ദർശിക്കുക. നമസ്കാരം.